ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നൊരു ഫിഷിംഗ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഫിഷിംഗ് ആണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ആയുധം വേണം. ആയുധം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുള വേണം. അപ്പൊ നമ്മുടെ ഈ ഒരു തോടിന്റെ ഒക്കെ പരിസരത്ത് എവിടെയെങ്കിലും മുള ഉണ്ടാകുന്ന നമുക്ക് ആദ്യം തപ്പിയെടുക്കണം. അതിനുശേഷമാണ് ബാക്കി പരിപാടി. നമ്മളെ മുള അന്വേഷിച്ച് നടക്കുന്നതിന് കുറച്ച് നേരമായി. നമ്മളൊരു മുളയുടെ കഷ്ണം കിട്ടണം നമുക്ക്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ മുള വെച്ചിട്ടേ നമുക്ക് കറക്റ്റായ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു കുന്തത്തിൻ്റെ മോഡൽ ഒരായുധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മുള കിട്ടുന്നവരെ നമ്മൾ നോക്കി നടക്കുന്നത് വേണം. നമ്മളേ ഇനിയിപ്പോൾ മുള കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വടി വെച്ച് ചെയ്യാൻ നോക്കാതെ മുള്ളമ്പഴത്തിൻ്റെ ചെടിയൊക്കെ കേട്ടാ. ഇവിടെയൊക്കെ മുള്ളമ്പഴം ഉണ്ടാ നിൽക്കാൻ വഴിയുണ്ട്. സമയം നല്ല സമയമല്ല. കറക്റ്റ് ടൈമാണെങ്കിൽ, വേനലൊക്കെ പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നല്ല അടിപൊളി മുള്ളമ്പഴമൊക്കെ ഉണ്ടായി നിൽക്കണ്ടാവും ഇവിടെ. ഓ രക്ഷയില്ലാട്ടാ, ഈ ഒരു പരിസരത്ത് കാണുന്നില്ല. ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ള തോടാണ് കണ്ടാ. ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കുറഞ്ഞേക്കുന്നതാണ്. ഓ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ട്രഷർ കിട്ടിയിട്ട് കേട്ടാ. നമ്മുടെ ഷൂ ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കം ഓൺ. ഇതേണ്ട നമ്മുടെ ഞൗണിക്ക കിട്ടിയിട്ടാ. ഞൗണിക്ക ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഞൗണിക്ക ചുട്ട് തിന്നാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഞൗണിക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം നമുക്ക് വേണ്ട മുള ദൈവം ഇവിടെ കിട്ടിയേക്കാട്ടാ. ഇന്നാണ് നമ്മൾ ഈ മുള കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുള വെട്ടാനുള്ള പരിപാടിയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആയുധം നമ്മുടെ ബാഗിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെ എടുത്ത് നേരെ നമ്മളത് നമ്മുടെ മുള കട്ട് ചെയ്യാം. നമുക്ക് വേണ്ട നല്ലൊരു കഷ്ണം നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വാ, അപ്പോൾ ഇത് നമ്മുടെ മുളക്കഷ്ണം. നമുക്ക് വേണ്ട മുളക്കഷ്ണം ഇതാണ് കേട്ടോ. ഓക്കെ, മുളതേ നമ്മൾ വെട്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുള ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് മുളയുണ്ടാ. അപ്പോൾ ഇതേ നമ്മുടെ കുന്തമൊക്കെ ഇതേ നമ്മൾ ചെത്തി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി കുന്തമാക്കി മാറ്റിവിട്ടു നമ്മളിങ്ങനെ. പിന്നെ മച്ചന്മാരെ, നമ്മളെല്ലാവരും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നവരാണ്, ചാറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്നും നമ്മൾ എന്താ ചെയ്യുന്നത്, സെയിം ടെക്സ്റ്റുകൾ തന്നെ, സെയിം ഇമോജി, സെയിം സ്റ്റിക്കേഴ്സ് ഇങ്ങനെയൊക്കെ അയച്ച് ബോറടിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. ഇനി നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. മച്ചന്മാരെ, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ മെസ്സേജിങ്ങും ചാറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവലാക്കി തരുന്ന ഒരു സൂത്രമാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നേരെ പോയിട്ട് ബോബിൾ കീബോർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഷ ഏതാണെന്ന് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബോബിൾ കീബോർഡിൽ ഒരുപാട് ഭാഷകൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ ഇമോജീസ് ഒക്കെ അയക്കാറുണ്ട്. പക്ഷെ അതെന്നൊക്കെ പറഞ്ഞാൽ വെറും ഇമോജീസ് മാത്രമാണ്. പക്ഷെ നമ്മുടെ ബോബിൾ കീബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇമോജീസ് ഒക്കെ അയക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജീസ് ഒക്കെയാണ് അവർ തരുന്നത്. അതിനൊപ്പം തന്നെ സൗണ്ട് എഫക്ട്സും കൂടെ വരുന്നുണ്ട്. സംഭവം പോളി, വേറെ മൂഡാണ്. ഇതിൻ്റെ വേറൊരു കിട്ടുകാച്ച ഐറ്റം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാധാ നോർമൽ ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് വേറെ രീതിയിൽ കളറൊക്കെ മാറ്റി, അതിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റി നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. പിന്നത്തെ ഒരു സൂത്രമാണ് നമ്മൾ വേറെ ആൾക്കാരുടെ ഫേസ് ഒക്കെ ഉള്ള സ്റ്റിക്കറുകളൊക്കെ നമ്മൾ അയക്കാറുണ്ട്. അതൊക്കെ സാധാരണയാണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു ബോബിൾ കീബോർഡ് വെച്ചിട്ട് നമ്മളുടെ ഫേസ് തന്നെ വെച്ചിട്ടുള്ള സ്റ്റിക്കറുകൾ നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ അയക്കാനായിട്ട് പറ്റും മറ്റുള്ളവർക്ക്. അത് നമ്മളുടെ വേണ്ട സന്ദേശങ്ങളൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് അയക്കുകയും ചെയ്യാം. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ IPL ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബോബിൾ കീബോർഡിൽ നമുക്ക് IPL സ്കോറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. വിത്ത് സ്റ്റിക്കേഴ്സ്, സ്റ്റിക്കേഴ്സിൻ്റെ ഒപ്പം നമുക്ക് സ്കോറുകളൊക്കെ അയച്ചു കൊടുക്കാനും പറ്റും. ഇതൊരു AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെസ്സേജിംഗ് ബിഹേവിയർ ഒക്കെ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സും ഇമോജീസും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട വേർഡ്സ് ഒക്കെ ഇത് തന്നെ സജസ്റ്റ് ചെയ്തു തരും നമുക്ക്. അപ്പോൾ മച്ചമ്മാരെ, എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ സാധാ രീതിയിലുള്ള മെസ്സേജിംഗ് ഒക്കെ മാറ്റി വിട്ടിട്ട് നേരെ പോയിട്ട് ബോബിൾ കീബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നല്ല അടിപൊളി മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാൻ നോക്ക്. അപ്പോൾ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോബിൾ കീബോർഡ് ആപ്ലിക്കേഷൻ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ പണിയിലേക്ക് വിടാം. നമ്മുടെ മുളവടിയിൽ ഇനി നമുക്ക് കുന്തങ്ങൾ പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മുളവടി ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ. ഇത് മുള നല്ല കല്ലമുള ആയതുകൊണ്ട് ഇത് പൊളിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഓ സംഭവം ഭയങ്കര ടൈറ്റാട്ടോ. നമ്മുടെ ഈ ഒരു മുള കല്ലമുളയാണ് നമ്മളെടുത്തത്. സാധാ പോതുമുള ഒക്കെ എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് പക്ഷേ കല്ലമുളയാണ്. ഓ ഇനി ഇതേ നമ്മുടെ മുളവടിയിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നേരെ നമ്മളിത് കട്ടുമ്പോൾ കടിച്ചോണം. നോക്കി ആ കടിക്കില്ല കടിക്കില്ല. ഓ ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കയറ്റാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ പീസസ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ മുള പൊളിച്ചതിൻ്റെ
ഉള്ളിലേക്ക് ഇതേ ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഇതേ സൈഡുകളിലും നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. ഇനിതേ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മുളയുടെ പീസ് നമ്മൾ മുനപ്പിച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ പീസുകളുടെയും അറ്റം നമ്മൾ മുനപ്പിച്ചെടുക്കണം. അപ്പൊ ഇനി നമ്മുടെ വേട്ടയ്ക്കുള്ള ആയുധം നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമ്മുടെ വേട്ട തുടങ്ങാൻ പോകുന്നത്. മച്ചവരെ, നമ്മുടെ ഈ ഒരു കുന്തം വെച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് തോടിന്റെയൊക്കെ കൈവഴികൾ ഉണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ മീനെ പിടിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു പുഴയിൽ ഇവിടെയൊക്കെ മീനുകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ അടിയിൽ കൂടി കൈവഴികൾ വന്നിട്ട് കണ്ട ചെറിയ ചെറിയ ചാലുകളൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മളുടെ പ്രതീക്ഷ വരുന്ന മീനെ കിട്ടുമെന്നുള്ളത്. അപ്പൊ നമ്മളിതേ കണ്ടത് ഇവിടെയൊക്കെ വെള്ളം കയറി തോട് പോലെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഇനി തപ്പി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതേ പാമ്പും ഉണ്ടാവും കേട്ടോ, നമ്മൾ നോക്കിയൊക്കെ പോയില്ലെങ്കിൽ പാമ്പിന്റെ കടിയും കിട്ടും. അപ്പൊ നമ്മളിത് ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മുടെ മീനെ നമ്മൾ ഇനി തപ്പിയിറങ്ങാൻ പോകുന്നത് കേട്ടാ. നമുക്ക് മീനൊക്കെ കിട്ടുന്ന കൂടുതൽ പ്രതീക്ഷയുള്ള ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കലുങ്കുകളൊക്കെ ഉണ്ടാവും. കലുങ്കുകൾ വെള്ളം വെക്കാനുള്ള ഓവുകളൊക്കെ ഉണ്ടാവും. ആ ഓവിൽ നിന്ന് വരുന്ന വെള്ളം, അതിൻ്റെയൊക്കെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഓവിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലത്തെ കൈത്തോട്ടിലേക്കൊക്കെ പോകുന്നുണ്ടാവും. ആ കൈത്തോടുകളിൽ മീൻ കയറി കിടക്കും. നമ്മുടെ കരിമീൻ, ബ്രാല്, അതുപോലെ തന്നെ വാള, അങ്ങനത്തെ മീനുകളൊക്കെ ഈ ഒരു കൈത്തോടുകളുടെ ഉള്ളിലേക്കും കയറി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം കുറവുള്ള സ്ഥലങ്ങൾ നോക്കി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മീനുകൾ നിൽക്കുന്നുണ്ടാവും, വഴിയുണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ മീനെ കിട്ടില്ല. പിന്നെയുള്ള പരിപാടിയൊക്കെ സൈലൻ്റ് ആയിട്ടാണ്. അപ്പോഴേ നമ്മുടെ മീന ഇനി തപ്പിയിറങ്ങിയിട്ട് ഒരു രക്ഷയിലട്ടോ, കിട്ടുന്നില്ല. നമ്മളിത് ഇനി വെള്ളത്തിൽ ഇറങ്ങി തപ്പാൻ പോവാണ്. അവിടെ കുളത്തിലേക്ക് പോകുന്ന ഒരു ചാല് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാതെ നടക്കുള്ളൂ. ഓക്കേ ഓക്കേ, ഇതിലൊക്കെ മീൻ കയറി കിടക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും കേട്ട് നമ്മുടെ കണ്ണിൽ പെട്ടാണ്ടിരിക്കില്ല. ചെളിയുണ്ട് കേട്ടാ. കുത്ത് കൊണ്ടായിരുന്നെങ്കിൽ അവന് കിട്ടിയാ നമുക്ക്. നമ്മുടെ കുത്ത് കൊണ്ടില്ല, കൊണ്ട് ഇറങ്ങിയിരിപ്പുണ്ടാ നോക്കാം. നമ്മുടെ ആയുധത്തിന്റെ മൂർച്ച, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ മീൻ എങ്ങോട്ട് പോയി? ഇവിടെ കലക്ക് വന്നല്ലോ, ഇവിടെ കലക്ക്. മീനുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ മീനല്ലേ? കൊണ്ടടാ കിട്ടി. കുത്തോണ്ടിട്ടുണ്ട്, മീനെ കിട്ടില്ല എനിക്ക് അറിയില്ല. ചിലപ്പോ പൊക്കണ സമയത്ത് അവൻ എസ്കേപ്പ് ആവാം. മീനെ കിട്ടുന്നില്ല, എന്റെ മേത്ത് കുത്ത് കൊണ്ടാ ഇല്ലേന്ന് എനിക്ക് അറിയില്ല. കുത്ത് കൊണ്ടണ്ടാ? ഓ പോയി,
എവിടാ അവിടെ നോക്കേ അപ്പോണ്ട് പോണ്ട് കൊത്തു കൊത്ത് കിടച്ചാച്ച് തമ്പി കിടച്ചാച്ച് നല്ല അടിപൊളി ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈവൻ ചെളിയിൽ കുളിച്ചു നമ്മള്. ഇതേ നമ്മുടെ വടിയില് നമ്മള് കുത്തിയെടുത്ത നമ്മുടെ മീൻ ഇതേ ആ കുളത്തിൽ നിന്ന് കേറി വന്നാന്ന് തോന്നണം കേട്ടാ. സംഭവം എന്ത്, അവിടെ പുഴയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്രത്തോളം മിസ്സായാലും നമ്മൾ ഇതേ പിടിച്ചെടുത്തിട്ട് അവസാനം. അടിപൊളി സംഭവം. ഇങ്ങോട്ട് വരരുത്. അടിപൊളി. അപ്പം ദേ നമുക്ക് ഒരു മീൻ മതി കേട്ടോ. നമ്മുടെ ഉണ്ണിവയറിൻ്റെ വിശപ്പ് തീരാനായിട്ട് നമുക്ക് ഒരു മീൻ മതി. അപ്പോൾ ഇവനെ നമ്മളിതേ ഇനി കൊണ്ടുപോയിട്ട് നേരെ മാതാവേ ഇന്നത്തെ തന്നെ മുട്ടിയാനെ ഇവനെ നേരെ നമ്മൾ ചുടാനുള്ള പരിപാടി നോക്കാൻ പോവാണ് മച്ചാമാരെ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ മീനെ നമുക്ക് വറുത്ത് പൊരിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീനെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് കട്ടിംഗ് ആണ് ഇനി. ഓക്കെ ഇവിടെ മോനെ നമ്മുടെ മീൻ ചെതമ്പലുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ ചെതമ്പൽ നമ്മൾ ആദ്യം കുത്തിക്കളയണം. കണ്ടാ മീറ്റ് മാത്രമായിട്ട് കിട്ടണം. ഇനിതേ ഉള്ളത് മീൻ്റെ മുള്ളാണ് കേട്ടോ. നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ കൊടുത്തേക്കാം. നമ്മുടെ മീൻ കഷ്ണം എടുത്ത് ഇനി പരിപാടി തുടങ്ങാം. നമ്മുടെ ഫിഷ് ഒന്ന് സീസൺ ചെയ്യണ്ടേ. നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ മീനെ നമ്മൾ കമ്പിൽ കുത്തിയണ്ട ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കമ്പൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. നമ്മുടെ മുളക്കഷ്ണം നമ്മൾ മുനപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഫിഷ് എടുത്തിട്ട് നേരെ നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി അവനെ റെഡിയാക്കി എടുക്കണം. ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഏകദേശം സെൻറ്ററിൽ കൂടെ പോകുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിങ്ങനെ കുത്തിയിറക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ഒരു മീൻ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ ഫിഷിൻ്റെ പീസ് കൊടുത്ത് നമ്മളതേ നമ്മുടെ വടിക്കഷ്ണം കുത്തിക്കയറ്റണ്ട. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് തീ പിടിപ്പിക്കാനുള്ള ഉണക്കവർഗ് അത് സെറ്റപ്പാക്കലാണേ. ഓക്കെ നമ്മളിനി തീ കൂട്ടാൻ പോകണം. നമ്മുടെ തീ പെട്ടെന്ന് പിടിക്കാനായിട്ട് ഇതേ നമ്മൾ കുറച്ച് മരം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ എതിർത്ത് നമ്മളിത് ഇവിടേക്ക് വെച്ച് കൊടുക്കട്ടെ ആ മരക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ തീ നമ്മളിത് കത്തിച്ച് എടുക്കണ്ട. അടിപൊളി ടിൻഡർമേന്ന് പെട്ടെന്ന് പിടിച്ചു വന്നോളേ. നമ്മുടെ തീയൊക്കെ കത്തി വരുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ആ ഒരു സ്റ്റിക്ക് നമുക്ക് കുത്തിയിരുത്താനുള്ള സ്റ്റാൻഡ് നമുക്ക് റെഡിയാക്കണേ. ഓക്കെ അപ്പോൾ രണ്ട് മീനാണല്ലോ ഉള്ളത്. രണ്ട് മീനല്ല രണ്ട് മീൻ കഷ്ണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ സ്റ്റാൻഡൊക്കെ കുത്തിയിറക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മീൻ കുക്ക് ചെയ്യാനുള്ള സമയമായേക്കാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റിക്കുമേ നമ്മൾ കോർത്തെടുത്ത് നമ്മുടെ മീനെടുത്ത് നേരെ നമ്മുടെ തീയിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാട്ടാ. ഓക്കെ 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 ഞാൻ ഇവിടെ ഇരുന്നത് വെന്ത് കിട്ടണം നമുക്ക്. അപ്പത്തേ നമ്മുടെ മീൻ ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കണം കേട്ടാ. ഓക്കെ അപ്പം നമ്മുടെ ഫിഷ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചത് സംഭവം ദേ കുക്കായി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആഹാ നല്ല ചൂട്. ആയ് ഒരു രക്ഷയില്ലാതെ വേണം കേട്ടാ. അപ്പം ദേ നമ്മളുടെ ഫിഷ് നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചു നോക്കാൻ പോവാ. അടിപൊളി.
വേറെ ലെവൽ സാധനം. ഫിഷ് ഒക്കെ നല്ല വെൽ കുക്ഡ് ആണ്. നമ്മുടെ ഒരു ചെറിയ സീസണും കൂടി വന്നപ്പോൾ സംഭവം വേറെ ലെവൽ ഇട്ടാ. ഒരു തവണയൊക്കെ മീനെ കിട്ടുമ്പോൾ ഇതുപോലെ കഴിച്ചു നോക്കുക. സ്കിന് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ പീൽ ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. ഇത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ നല്ല മീറ്റ് നോക്കി. നമ്മുടെ ഫിഷ് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് പറഞ്ഞെന്ന് മനസ്സിലാവില്ല. ശരിക്കും ഇന്ന് ആവിയൊക്കെ പറക്കുകയാണേ. കേൾക്കും നമ്മുടെ ഫിഷിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ അരിക്കൊക്കെ കഴിച്ചോളൂ കേട്ടോ. നമ്മൾ ഒരുപാട് മസാല ഇട്ട് കഴിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ അത്യാവശ്യം റോ ആയിട്ട് കഴിക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മളുടെ കുറ്റിയൊക്കെ നമ്മൾ ചേർന്നെടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഓക്കെ ഈയൊക്കെ ചവിട്ടി കിടത്തിടാം. നമ്മൾ കാര്യം കൂടി ഒരു കാട്ടു തീ ഉണ്ടാവരുതല്ലോ. ഓക്കെ മച്ചം വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഫിഷിംഗ് ടെക്നോളജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മെസ്സേജിങ്ങും അതുപോലെ തന്നെ ചാറ്റിങ്ങൊക്കെ വേറെ ലെവലാക്കി തരുന്ന ബോബിൾ കീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ മാറി ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രയറോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.